കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അത് കോംപാക്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ കോൺക്രീറ്റ് ഉറയ്ക്കില്ല കോംപാക്റ്റിംഗ് ഒരു ആവശ്യമായ പ്രക്രിയയാണ് കോംപാക്റ്റിംഗിലൂടെ കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് പുറത്തേക്ക് പോകുന്നു ഇതിലൂടെ കോൺക്രീറ്റ് ദൃഢമാകുന്നു ഒപ്പം ഇതിന്റെ കരുത്തും ഈടും വർദ്ധിക്കുന്നു ചെറിയ കോൺക്രീറ്റ് ജോലികളിൽ മാനുവൽ കോംപാക്റ്റിംഗ് ചെയ്യുക സ്റ്റീൽ റോഡ് കൊണ്ടുള്ള റോഡിംഗ് വുഡൻ ക്രോസ് ബീം കൊണ്ടുള്ള ടാമ്പിംഗ് എന്നിങ്ങനെ വൈബ്രേറ്ററുടെ സഹായത്തോടെയാണ് മെക്കാനിക്കൽ കോംപാക്റ്റിംഗ് നടക്കുന്നത് ഇതുകൊണ്ട് കോംപാക്ഷൻ നന്നായി നടക്കുന്നു സ്ലാബിലും ഫ്ലാറ്റ് സർഫസിലും സർഫസ് കോംപാക്റ്റിംഗ് ചെയ്യുന്നു സാധാരണയായി ഫുട്ടിംഗ്സ് ബീംസ് കോളംസ് തുടങ്ങിയ സ്ട്രക്ചറിൽ നീഡിൽ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നു നീഡിൽ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നീഡിൽ എപ്പോഴും നേരെ ആയിരിക്കണം നീഡിൽ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഫോം വർക്ക് പ്ലേറ്റ്സിനെ ടച്ച് ചെയ്യാൻ പാടില്ല 15 സെക്കൻഡിലധികം നീഡിൽ കൊണ്ട് ഒരു സ്ഥലത്ത് വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല നീഡിൽ സാവകാശം പുറത്തേക്കെടുക്കുക ശ്രദ്ധിക്കുക വൈബ്രേറ്ററിന്റെ ഷാഫ്റ്റ് പൈപ്പ് കൂടുതൽ ബെൻഡ് ആവരുത് ബെൻഡ് ആയാൽ പൈപ്പ് പൊട്ടിപ്പോവും വർക്കിന് ശേഷം നീഡിലും ഷാഫ്റ്റ് പൈപ്പും നന്നായി വൃത്തിയാക്കണം ഇതാണ് കോൺക്രീറ്റ് കോംപാക്റ്റിംഗിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സന്ദർശിക്കൂ www.ultratechcement.com കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്നും